വെള്ളിയാമറ്റം ശുദ്ധജല പദ്ധതിക്ക് വൈദ്യുതി കണക്ഷൻ നൽകാത്തതിൽ പ്രതിഷേധിച്ച് UDFന്റെ മാർച്ച്. 2 വർഷം മുമ്പ് പണി പൂർത്തീകരിച്ച 25 കോടിയുടെ പദ്ധതിയാണ് വൈദ്യുതിക്കായി കാത്തുകിടക്കുന്നത്. വെള്ളിയാമറ്റം മണ്ഡലം കമ്മിറ്റിയാണ് മാർച്ച് സംഘടിപ്പിച്ചത്. വെള്ളിയാമറ്റം പഞ്ചായത്തിൽ പണി പൂർത്തീകരിച്ച 25 കോടിയുടെ ശുദ്ധജല പദ്ധതിക്ക് വൈദ്യുതി അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് UDF പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തിയത്. ഫർത്തു മാതാവിൻ്റെ മരണത്തിന് ഉത്തരവാദിയായ പഞ്ചായത്ത് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യവും സമരത്തിന്റെ ഭാഗമായി UDF ഉന്നയിച്ചു. പന്നിമറ്റം ടൗണിൽ നടന്ന പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ KPCC ജനറൽ സെക്രട്ടറി റോയ്ക്ക പോലീസ് ഉദ്ഘാടനം ചെയ്തു. 25 കോടി രൂപ മുടക്കി നിർമ്മാണം പൂർത്തിയാക്കിയിട്ട് 2 വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ ജില്ലക്കാരനാണ് പരമയോഗ്യനാണ് കേട്ടുകഴിഞ്ഞാൽ ആളുകളൊക്കെ വളരെ ബഹുമാനത്തോടെയൊക്കെ കാണുന്ന ഒരു മന്ത്രിയാണ് കേരളം മുഴുവൻ. കാരണം അദ്ദേഹം നാക്കെടുത്താൽ നല്ല വർത്തമാനം മാത്രം പറഞ്ഞ് ശീലിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം ഈ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയായിട്ട് പോലും അതിന് കണക്ഷൻ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് ന്യായീകരണം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നമ്മുടെ ജലസേചന വകുപ്പിൽ നിന്ന് കേരളം മുഴുവൻ കൊടുക്കാനുള്ള കുടിശ്ശികയുടെ തുകയെ പറയുക. കേരളത്തിൽ 3 കോടി രൂപ കുടിശ്ശികയുണ്ട്. ആ പണം മുഴുവൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ വെള്ളിയാമറ്റം പദ്ധതിയുടെ കണക്ഷൻ ആവശ്യമായിട്ടുള്ള ഏർപ്പാടുകൾ നടത്താം. ആദ്യമായിട്ട് കേൾക്കുന്നൊരു കാര്യമാണ്. ഇവിടുത്തെ കണക്ഷന് വേണ്ടി ആവശ്യമുള്ള 16 ലക്ഷം രൂപ അടച്ചിട്ട് എത്ര നാളുകളായി? 1.5 വർഷം. ഞാൻ കേട്ടുകേട്ട് പോലും ഇല്ലാത്ത കാര്യമാണ്. വെള്ളിയാമറ്റം സമഗ്ര വെള്ളിയാമറ്റം കുടിവെള്ള പദ്ധതിക്ക് 16 ലക്ഷം രൂപയാണ് അടയ്ക്കുന്നതെങ്കിൽ ആ തുക അടച്ചാൽ അതിന് കണക്ഷൻ കൊടുക്കണം. അതാണ് നിയമം എന്ന് പറയുന്നത്. അതിനു പേരെ സംസ്ഥാനത്ത് മുഴുവൻ ജലസേചന വകുപ്പ് 3 കോടി രൂപ അലക്ഷ്യ ബോർഡിന് കടമുണ്ട് നോക്കിയിട്ട് അതെല്ലാം കൂടി അടച്ചു തീർത്താലേ വെള്ളിയാമറ്റം പദ്ധതിക്ക് കണക്ഷൻ കൊടുക്കൂ എന്ന് പറയുന്നത് MM മണിയെ പോലുള്ളൊരു മന്ത്രിക്ക് മാത്രം എടുക്കാൻ തീരുമാനം കഴിയുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിനെ കൊണ്ട് മാത്രമേ സാധിക്കുന്നുള്ളൂ. വേറൊരു വൈദ്യുതി വകുപ്പിനെ കൊണ്ടും കഴിയുന്നു. കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് MJ ജേക്കബ്, ജോൺ നെടിയവാല, GO മാത്യു, MM മോനിച്ചൻ, MM ദേവസ്യ, അബ്ദുൾ നിസാർ, രാജു ഓടയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. UDF മണ്ഡലം ചെയർമാൻ ജോസ് മാത്യു അധ്യക്ഷനായിരുന്നു.